ശാസ്ത്രത്തിലേക്ക് സ്വാഗതം. അപ്പം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഒരു സംഖ്യയ്ക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, ആ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എത്രയാണ്, ആ ഫാക്ടേഴ്സിന്റെ സം എന്താണ് എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫാക്ടേഴ്സ് എല്ലാം എഴുതിയിരുന്ന അതൊക്കെ കൂട്ടിയും ഗുണിക്കുകയും ഒക്കെ ചെയ്തുണ്ടാക്കിയ നേരം കുറേ പോകും. അപ്പം ഈ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ട്രിക്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ട്രിക്കിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ 100 താഴെയുള്ള സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള 5 സംഖ്യകളിൽ ഒന്നായ 90 എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നൊന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതിനാദ്യം നമുക്ക് ഫാക്ടേഴ്സ് ആണ് ഒരു സംഖ്യയുടെ ബിൽഡിംഗ് ബ്ലോക്സ്. ഈ ബിൽഡിംഗ് ബ്ലോക്സിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളാണ് പ്രൈം നമ്പർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അപ്പം 90 എന്ന സംഖ്യനെ നമുക്ക് പ്രൈം നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പം 90 = 2 × 3² × 5. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതണം. അപ്പൊ ഇനി നമ്മൾ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും എക്സ്പോണന്റ് എടുത്ത് എഴുതണം. അത് 2 എക്സ്പോണന്റ് ഇവിടെ വന്നിട്ടുള്ളത് 1, 3 × 2 ആണ്, 5 വീണ്ടും 1. ഇതിനോടെല്ലാം ഒന്ന് കൂട്ടിയിട്ട് എഴുതണം. 1 + 1 = 2, 2 + 1 = 3, 1 + 1 = 2. അപ്പൊ 2, 3, 2 എന്നുള്ള 3 സംഖ്യകൾ കിട്ടി. ഇനി ഇതിനെ എല്ലാം നമ്മൾ ഇൻറ്റു ചെയ്യണം. 2 × 3 × 2 = 12. 12 ആണ് 90 ഫാക്ടേഴ്സിന്റെ എണ്ണം. നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് എല്ലാം കൂടി കൂട്ടി എത്ര ഉത്തരം കിട്ടും എന്നുള്ളതിന്റെ ട്രിക്ക് നോക്കാം. അപ്പൊ 90 വീണ്ടും നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഇനി ഇതിന് നമ്മൾ ഫസ്റ്റ് നമ്പർ എടുത്തു, അതായത് 2. 2 എക്സ്പോണന്റ് 1 ഇവിടെ. 1 നമ്മൾ 1 കൂട്ടി, അപ്പൊ 2 ഉത്തരം കിട്ടിയത്. അപ്പൊ 2² ഈ ഈ ഉത്തരത്തിനോട് നമ്മൾ 1 കുറയ്ക്കണം, അതായത് 2² - 1. ഇനി ഈ കിട്ടുന്ന ഉത്തരത്തിനോട് ഈ കുത്തി കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ ഈ സംഖ്യയിൽ നിന്ന് 1 കുറച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 2² - 1 / 2 - 1. ഇനി ഈ ഒരു കിട്ടുന്ന സംഖ്യനെ നമ്മൾ 3 ഈ 3² ഇതുപോലെ ചെയ്തിട്ട് എഴുതണം. അതായത് 3² എക്സ്പോണന്റ് 2, 2 ഒന്ന് കൂട്ടിയാൽ 3, അതായത് 3³. 3³ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കുറയ്ക്കണം ഇവിടെ നമ്മൾ ചെയ്തതുപോലെ. ഇനി കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ 3 നിന്ന് 1 കുറച്ച സംഖ്യ ഉത്തരത്തിനോട് ഡിവൈഡ് ചെയ്യണം, ഇവിടെ ചെയ്തതുപോലെ തന്നെ. ഇനി ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ 5 ഈ 5 നമ്മൾ ഇതേ സ്റ്റെപ്പിലൂടെ ചെയ്യണം. 5 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പോണന്റ് 1, 1 ഒന്ന് കൂട്ടിയാൽ 2. 5² നിന്ന് നമ്മൾ ചെയ്തു ഇവിടെ ചെയ്തതുപോലെ 1 കുറച്ചു, എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനെ നമ്മൾ 5 1 കുറച്ച ഉത്തരത്തിനോട് ഡിവൈഡ് ചെയ്തു. അതായത് 5² - 1 / 5 - 1. ഇനി ഇതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ ഉത്തരം 3 × ഇതിൻ്റെ ഉത്തരം 13 × ഇതിൻ്റെ ഉത്തരം 6. ഓക്കെ, അപ്പൊ നമുക്ക് 3 × 13 × 6 എന്ന ഉത്തരം കിട്ടി. ഇതിൻ്റെ ഉത്തരമാണ് ഇതിൻ്റെ സം ഫാക്ടേഴ്സിന്റെ എല്ലാം സം. അപ്പൊ ഇത്രയും വലിയ സ്റ്റെപ്പ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഈ സ്റ്റെപ്പ് ഈസി ആക്കാൻ ഞാൻ നിങ്ങൾ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ട്രിക്ക്, എക്സ്പോണന്റ് 1 എന്ന് വിചാരിക്കുക. നമുക്ക് ഈ ഒരു വലിയൊരു സ്റ്റെപ്പ് ഒഴിവാക്കാം. എക്സ്പോണന്റ് 1 എപ്പോഴും അവസാനം കിട്ടുന്ന ഉത്തരം ഇതിന്റെ തൊട്ടടുത്ത നമ്പർ ആയിരിക്കും. ഏത് നമ്പർ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്തോളൂ, ഉത്തരം കിട്ടുക തൊട്ടടുത്ത നമ്പർ ആയിരിക്കും. 2 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 3. ഇനി നമ്മൾ സ്ക്വയർ ആണ് എക്സ്പോണന്റ് എന്ന് വിചാരിക്കുക. സ്ക്വയർ ആണ് എക്സ്പോണന്റ് എങ്കിൽ നമ്മൾ 3² + 3 കൂട്ടണം, എന്നിട്ട് കിട്ടിയ ഉത്തരത്തിനോട് 1 കൂട്ടണം. അതായത് 3² + 3 + 1. 3² = 9, 9 + 3 = 12, 12 + 1 = 13. അങ്ങനെ നമുക്ക് ഇതും കിട്ടി. അവസാനം എക്സ്പോണന്റ് 1, 1 ട്രിക്ക് തൊട്ടടുത്ത നമ്പർ എഴുതുക 6. അങ്ങനെ അതും കിട്ടി. അപ്പൊ 3 × 13 × 6 = 2, 3, 4. അപ്പൊ 2, 3, 4 ആണ് 90 എല്ലാ ഫാക്ടേഴ്സിന്റെയും സം. അപ്പൊ ശരിക്കും 90 എല്ലാ ഫാക്ടേഴ്സും എടുത്ത് ഇത് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കിട്ടുമായിരുന്നേ ഉത്തരം, എത്ര കഷ്ടപ്പെടേണ്ടി വന്നേനെ. അപ്പൊ ഇനി നമ്മൾ 90 ഈ സംഖ്യകളെല്ലാം ഇൻഡ്യൂസ് ചെയ്താൽ കിട്ടുന്നത്, അതായത് ഇതിന്റെ എല്ലാം പ്രൊഡക്റ്റ്, അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നോക്കാം. അപ്പം നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എത്ര ഫാക്ടേഴ്സ് ഉണ്ട് 90 എന്നറിയണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു 12 ഫാക്ടേഴ്സ് ആണ് 90 ഉള്ളത്. നമ്മൾ ഇതിന്റെ പകുതി കാണണം. 12 × 6. ഈ 6 90 മോളിൽ എഴുതണം, അതായത് 90 raised to 6. ഈ ഉത്തരം എങ്ങനെയാ കിട്ടുന്നത്, ഈ ട്രിക്ക് എങ്ങനെ ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. 90 ഫാക്ടേഴ്സിനെ എല്ലാം നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പം മോളത്തെയും താഴത്തെ (90 × 1 = 90, 45 × 2 = 90, 30 × 3 = 90). അങ്ങനെ എത്ര ഫാക്ടേഴ്സ് ആണോ ഒരു സംഖ്യയ്ക്ക് ഉള്ളത് അതിൻ്റെ പകുതി പേരുകൾ
അങ്ങനെ കിട്ടും. അപ്പൊ അതിന്റെ പകുതി പേരുകൾ നമുക്ക് കിട്ടും. ഈ പേരത്തെ രണ്ട് സംഖ്യകൾ എന്ത് ചെയ്താൽ 90 കിട്ടും. അതായത് 12 പകുതി 6 പേരുകൾ എന്ത് ചെയ്താൽ 90 കിട്ടും. ദാറ്റ് ഈസ് 90 raised to 6 ആണ് എല്ലാത്തിന്റെയും പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് 72 നമ്പർ ഓഫ് ഫാക്ടേഴ്സും സം ഓഫ് ഫാക്ടേഴ്സും പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ആദ്യം നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചെയ്യണമെങ്കിൽ 72 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. 72 = 2³ × 3² അതായത് ഇതിന്റെ രണ്ടിന്റെ എക്സ്പോണന്റ് എടുത്തു 3 ഉം 2 ഉം, രണ്ടിനോടും 1 ചേർത്തു 4 ഉം 3 ഉം. അതായത് 4 × 3 = വീണ്ടും 12 തന്നെയാണ് 72 നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഫാക്ടേഴ്സിന്റെ സം ഒന്ന് നോക്കാം. അതായത് വീണ്ടും നമ്മൾ 2³ × 3² എന്ന് എഴുതി. ഇനി നമ്മൾ നേരത്തെ ചെയ്തപോലെ ക്യൂ ഈ 3 ഒന്ന് കൂട്ടി 4 ആക്കി. 2 raised to 4 - 1 / 2 - 1 എന്ന് എഴുതി. ഇൻറ്റു 3² ആണ്, രണ്ടിനോടൊന്ന് കൂട്ടിയാൽ 3. 3³ - 1 / 3 - 1 2 raised to 4 എന്ന് പറയുമ്പോൾ 16 ഉത്തരം വരും. 16 - 1 = 15. 15 / 2 - 1 = 15 തന്നെ. അതായത് 15 × 3³ - 1 എന്ന് പറയുമ്പോൾ 26 വരും. 26 / 2 = 13 വരും. അതായത് 13 × 15 = 195 നമുക്ക് സം ഓഫ് ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടി. അപ്പം ഈ ഒരു ഇത്രയും വലിയ ക്രിയ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ട്രിക്ക് വഴി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം 2³. 2³ ആവുമ്പോൾ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് 2³ + 2² + 2+1 = നമുക്ക് 15 തന്നെ ഉത്തരം കിട്ടി. ഇനി 3² എന്ന് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? 3² + 3+1 അത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. 13 തന്നെ അപ്പോഴും ഉത്തരം കിട്ടി. അപ്പം 15 × 13 = 195 നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കാം. പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വഴി എന്തായിരുന്നു? ഫാക്ടേഴ്സ് 12 12 പകുതി 6. അപ്പം 72 മോളിൽ 6 എഴുതി. 72 raised to 6 അതും നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്കൊരു ചോദ്യം, 1024 ഇതുപോലെ എത്ര ഫാക്ടേഴ്സിന്റെ സം എന്താണ്, ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്താണ്? സ്ഥിരം മത്സര പരീക്ഷകളിലേക്ക് ചോദിക്കുന്ന നമ്പറാണ് ഈ 1024. കണ്ടാലേ നമ്മളെല്ലാവരും ബോധം കിട്ടും. എന്നാൽ നമുക്കിത് സ്പീഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. 1024 = 2 raised to 10. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഇത് എത്ര നമ്പർ എത്ര ഫാക്ടേഴ്സ് ഉണ്ടത് കണ്ടുപിടിക്കുക? 10 ആണ്. 10 ഒന്ന് കൂട്ടി 11 ഉത്തരം കിട്ടി. 11 വേറൊന്നും ഇൻഡു ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ 11 എന്ന് തന്നെ ഇട്ടിട്ടാ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസി ആയിട്ട് 11 എന്ന് കിട്ടി. ഇനി നമുക്ക് സം ഓഫ് ഫാക്ടേഴ്സ് ഒന്ന് ചെയ്ത് നോക്കാം. സം ഓഫ് ഫാക്ടേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ 10 ഒന്ന് കൂട്ടി 11 എന്ന് കിട്ടി. അതായത് 2 raised to 11 - 1 / 2 - 1. 2 raised to 11 എന്ന് പറയുമ്പം 2048 ഉത്തരം വരും. 2048 നിന്ന് ഒന്ന് കുറച്ചാൽ 2047. 2047 / 1 അതായത് ഉത്തരം വീണ്ടും നമുക്ക് 2047 എന്ന് കിട്ടി. ഓക്കെ, ഇതിന്റെ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 11 എന്നാണ്. 11 പകുതി നോക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് ഉത്തരം കിട്ടും. അപ്പോൾ 11 പകുതി അങ്ങനെ അല്ല നമുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഡ് ആയെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ്. 1024 32 സ്ക്വയർ ആണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ 1024 സ്ക്വയർ റൂട്ട് എഴുതണം. അതായത് 32 എഴുതിയിട്ട് 32 സ്ക്വയർ എന്ന് നമ്മൾ 1024 എഴുതണം. ഇനി ഹോൾ റേസ് ടു 11 / 2 എന്ന് എഴുതണം. അപ്പൊ ഈ രണ്ടും പോയി, ഈ രണ്ടും പോയി. അപ്പം 32 raised to 11 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അതും അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം 2 ഡിജിറ്റുകളുടെ ഇൻഡു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള എളുപ്പമുള്ള വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.